ഓർത്തഡോക്സ് സഭാധ്യക്ഷന്മാർ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക അബാവയ്ക്ക് അന്ത്യാഞ്ജലി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ കോട്ടയം ദേവലോകം അരമന ചാപ്പലിലെ കബറിടത്തിൽ നടന്നു. നിരവധി പേരാണ് അവസാനമായി ബാവയെ ഒരു നോക്കു കാണാൻ ഓർത്തഡോക്സ് സഭാ ആസ്ഥാനത്ത് എത്തിയത്. ഓർത്തഡോക്സ് സഭയെ 11 വർഷം ധീരമായി നയിച്ച അധ്യക്ഷന് സഭാമക്കളുടെ ആദരം. അടിസ്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിനോടൊപ്പം നിലപാടുകളിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന കൽപ്പനയിലൂടെ ഓർമ്മിപ്പിച്ചാണ് പൗലോസ് ദ്വിതീയൻ ഓർമ്മയാകുന്നത്. അന്ത്യകൽപ്പന ദേവലോകത്ത് മുതിർന്ന മെത്രാപ്പോലിത്ത കുര്യാക്കോസ് മർക്ലിമ്മിസ് വായിച്ച ശേഷം സംസ്കാര ചടങ്ങുകൾ തുടങ്ങി. വിടവാങ്ങൽ ശുശ്രൂഷ ആൾത്താരയിൽ നടന്നു. പൊതുജനങ്ങളെ ഒഴിവാക്കിയായിരുന്നു ചടങ്ങുകൾ. സമാധാനത്തോടെ പോകാം. ശേഷം ഖബറിലേക്ക് ഭൗതികദേഹം എത്തിച്ചു. ഓർത്തഡോക്സ് സഭയിലെ മുൻ അധ്യക്ഷന്മാരുടെ ഖബറിനോട് ചേർന്നാണ് പൗലോസ് ദ്വിതീയനും അന്ത്യവിശ്രമം ഒരുക്കിയത്. ഇന്നലെ രാത്രി 11:30 പരുമല സെമിനാരിയിൽ നിന്ന് പൗലോസ് ദ്വിതീയന്റെ ഭൗതികദേഹം ദേവലോകം അരമനയിലേക്ക് കൊണ്ടുവന്നത്. രാവിലെ പ്രത്യേക കുർബാന അൾത്താരയിൽ നടന്നു. 300 പേർക്ക് ശുശ്രൂഷാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പ്രമുഖർ പൗലോസ് ദ്വിതീയന് ആദരാഞ്ജലി അർപ്പിച്ച് സംസാരിച്ചു. ഒക്ടോബർ 14 നടക്കുന്ന മലങ്കര അസോസിയേഷൻ യോഗത്തിൽ പുതിയ അധ്യക്ഷനെ ഓർത്തഡോക്സ് സഭ തിരഞ്ഞെടുക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.